അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ ഗർഭധാരണ തടസ്സമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമായിട്ടാണ് അമിത ശരീരഭാരത്തെ കാണുന്നത് ശരീരഭാരം കുറച്ചെങ്കിലും കുറക്കാൻ കഴിയുന്നതിലൂടെ ഗർഭധാരണ സാധ്യത കൂട്ടുന്നതിനുള്ള വഴിയൊരുങ്ങുകയാണ് ചെയ്യുക അമിത ശരീരഭാരമുള്ളവർ പത്തു കിലോയെങ്കിലും കുറച്ചാൽ അത് കാരണമായി തന്നെ ഗർഭധാരണം നടന്നേക്കാം ഗർഭധാരണത്തിന് തടസ്സമാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങളാണ് അമിത ശരീരഭാരം കൊണ്ടുണ്ടാകുന്നത് അമിതവണ്ണം ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ തന്നെ തകരാറിലാക്കുന്നു ആർത്തവചക്രത്തെയും ഓവുലേഷനെയും ഇത് ദോഷകരമായി ബാധിക്കുന്നു അമിതഭാരം മൂലം പ്രത്യേകിച്ചും വയറിലെ അമിതമായ കൊഴുപ്പ് ഇത് ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതുമൂലം രക്തത്തിൽ ഉയർന്ന അളവിൽ പഞ്ചസാര നിലനിൽക്കുകയും ഇത് അണ്ടോത്പാദനം അണ്ടത്തിൻ്റെ ഗുണനിലവാരം ഭ്രൂണത്തിൻ്റെ വളർച്ച എന്നിവയെ തടസ്സപ്പെടുത്തുകയും പിന്നീട് പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അമിതവണ്ണം സ്ത്രീകളിൽ മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത് അമിതവണ്ണവും പൊണ്ണത്തടിയുമുള്ള പുരുഷന്മാർക്ക് വൃഷ്ണത്തിൻ്റെ പ്രവർത്തനം മോശമാകുന്നു ഇത് ബീജത്തിൻ്റെ ഗുണനിലവാരവും പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവിലേക്കും നയിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കൂടുന്നത് ബീജത്തിൻ്റെ ഗുണനിലവാരവും ഗർഭധാരണത്തിനുള്ള സാധ്യതയും കുറക്കുന്നു എന്ന് മാത്രമല്ല ഹോർമോൺ പ്രശ്നങ്ങൾക്കും ലൈംഗിക താല്പര്യക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്കും കൊളസ്ട്രോൾ പോലെയുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നു ബീജസങ്കലനം നടന്നാൽ തന്നെ ഇംപ്ലാന്റേഷൻ നടക്കാതിരിക്കാനും ഗർഭിണിയായാൽ ആവർത്തിച്ചുള്ള അബോർഷൻ ആവാനും തടി കൂടുതലുള്ളവരിൽ സാധ്യത കൂടുതലാണ് കൂടാതെ ഗർഭത്തിലിരിക്കുന്ന ഭ്രൂണത്തിനും ഏറെ ദോഷങ്ങൾ ഇത് കാരണം ഉണ്ടാകുന്നു ഓവർ ഉള്ളവരിൽ നോർമൽ ഡെലിവറിയുടെ സാധ്യതയും കുറയുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ വെയിറ്റ് കുറക്കുക എന്നത് എന്തുകൊണ്ടും ഗുണമുള്ള കാര്യമാണ് ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകളിൽ അമിതവണ്ണം ഒരു പ്രധാന തടസ്സമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനോവുലേഷൻ അഥവാ ഓവുലേഷൻ നടക്കാതിരിക്കുന്നതാണ് മറ്റൊന്ന് പി അല്ലെങ്കിൽ പി ആണ് പിന്നെ യസുള്ള സ്ത്രീയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററൺ ഉൾപ്പെടെയുള്ള പുരുഷ ഹോർമോണുകൾ കൂടുതലായി ഉണ്ടാകുന്നു ഉയർന്ന അളവിലുള്ള ആൻഡ്രോജൻ അതായത് പുരുഷ ഹോർമോണുകൾ ഉള്ളതിനാൽ അണ്ടാശയ ഫോളിക്കുകൾക്കും വളർച്ചയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നു അമിത വണ്ണമുള്ളവരിൽ ആർത്തവത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അഥവാ പി എം എസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് നീര് വെക്കുക വയറ് വീർക്കുക കാലുകളിലും മറ്റും നീരും പെരുപ്പും ഉണ്ടാകുക സ്ഥലങ്ങളിൽ വേദന അനുഭവപ്പെടുക ഒരു കാരണവുമില്ലെങ്കിലും ദേഷ്യം വരിക ചെറിയ കാര്യങ്ങൾക്കും വിഷമിക്കുക കരയുക ഞാൻ മോശമാണ് ഒന്നിനും കൊള്ളാത്തവളാണ് എന്നൊക്കെ തോന്നുക ശ്രദ്ധക്കുറവും ഓർമ്മക്കുറവും അനുഭവപ്പെടുക ഉറക്കക്കുറവ് തലവേദന ഇങ്ങനെ കുറേ പ്രശ്നങ്ങളെയാണ് പൊതുവെ പി എം എസ് എന്ന് പറയുന്നത് മെൻസസ്സാവുന്നതിന് മുന്നേ ഉള്ള ഒരാഴ്ചയിലാണ് സാധാരണ ഇത് കണ്ടുവരുന്നത് അമിത വണ്ണമുള്ളവരിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് കൂടി സാധ്യത കൂടുതലാണ് അമിത വണ്ണമുള്ളവരിലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് മരുന്നു കുടിച്ചിട്ടല്ലാതെ സ്വാഭാവികമായി ആർത്തവം ഉണ്ടാകാത്ത പ്രശ്നം തടി കൂടുതലുള്ള മിക്കവരിലും ഉണ്ടാകും ആർത്തവം സ്വാഭാവികമല്ല എങ്കിൽ ഓവുലേഷനിലും തകരാറുണ്ടാകുന്നു പി സി ഒ കൂടെ തന്നെ ഉണ്ടാകാം ഇതിനൊക്കെയുള്ള ഒരു പരിഹാരം വെയിറ്റ് കുറക്കുക എന്നതാണ് ശരീരഭാരം കുറക്കാൻ വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും നിങ്ങളിൽ പലരും ഒരുക്കമാണ് അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും പക്ഷെ വെയിറ്റ് കുറയുന്നില്ല എന്നതാണ് പ്രശ്നം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒരു മെസ്സേജ് ചെയ്തു എൺപത്തിമൂന്ന് കിലോ തൂക്കമുണ്ടായിരുന്നു അവർക്ക് രണ്ടര മാസം കൊണ്ട് ഇരുപത് കിലോ അവർ കുറച്ചു ജൂലൈ പന്ത്രണ്ടിനാണ് വെയിറ്റ് കൂടിയിട്ട് നടക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ് അവർ മെസ്സേജ് ചെയ്തത് മരുന്ന് കുടിക്കാതെ പീരീഡ് ആവുകയുമില്ല പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും അവർ കൃത്യമായി ചെയ്തു കൃത്യം ഒൻപതാം ദിവസം ജൂലൈ ഇരുപത്തിയൊന്നിന് മെസ്സേജ് ചെയ്തു രണ്ട് കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ജൂലൈ മുപ്പത്തി ഒന്നിന് അവർ മെസ്സേജ് ചെയ്തു ഇക്ക എനിക്ക് നോർമലായി പീരിയഡ് വന്നു എന്ന് നാളെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും വരുന്നു ആഗസ്റ്റ് ഒന്നിന് അവർ മെസ്സേജ് ചെയ്തു വെയിറ്റ് എഴുപത്തിയാറ് കിലോ ആയി ആഗസ്റ്റ് പതിനെട്ടിന് മെസ്സേജ് ചെയ്തു എനിക്ക് ഓവുലേഷൻ നടക്കുന്നുണ്ട് ആഗസ്റ്റ് ഇരുപത്തിനാലിന് അവർ ഡോക്ടറെ കണ്ടു സ്കാൻ ചെയ്തു അണ്ടം പൊട്ടിയെന്ന് ഡോക്ടർ പറഞ്ഞു കോണ്ടാക്റ്റ് ചെയ്യാനും പറഞ്ഞു ഈ കഴിഞ്ഞ മുപ്പതാം തീയതി അതായത് മിനിയാന്ന് അവർ ചെയ്ത മെസ്സേജ് നോക്കൂ ഇക്ക ഞാൻ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു എൺപത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്ന ഞാൻ അറുപത്തി മൂന്ന് കിലോ ആയി മൂന്ന് മാസം കൊണ്ട് എൻ്റെ കണക്ക് പ്രകാരം രണ്ടര മാസം കൊണ്ട് ഇരുപത് കിലോ കുറച്ചു അതോടൊപ്പം പീരീഡ് മരുന്ന് കുടിക്കാതെ റെഡിയായി ഓവുലേഷൻ നടക്കും വർക്ക് മനസ്സിലായി അണ്ടം പൊട്ടുന്നു എന്ന് സ്കാനിങ്ങിലൂടെ അറിഞ്ഞു പുറമെ അമിതവണ്ണം കൊണ്ട് അവർക്കുണ്ടായിരുന്ന മറ്റ് കുറേ അസുഖങ്ങളും മാറിക്കിട്ടി ഇന്നലെ ഭർത്താവിൻ്റെ കൗണ്ട് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് അവരയച്ചു തന്നിട്ടുണ്ട് അതിൽ മോട്ടിലിറ്റി കുറവായിട്ടാണ് കാണുന്നത് ഇനി അതുകൂടി ശരിയാക്കണം അപ്പോഴേക്കും ഭർത്താവ് പോകാനുമായി അതിനാലാണ് ഭാര്യ നാട്ടിലും ഭർത്താവ് ഗൾഫിലുമുള്ളവരോട് പറയുന്നത് രണ്ടു പേരും രണ്ട് നാട്ടിലാണെങ്കിലും നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ടിപ്സുകൾ ഫോളോ ചെയ്യുക എന്നത് ഭാര്യക്ക് ശരിയാകുമ്പോൾ ഭർത്താവിന് പ്രശ്നമുണ്ടായാലും ഗർഭമാവില്ലല്ലോ ഗൾഫിൽ നിന്നും വരുന്നവർക്ക് ിൽ വന്ന ശേഷം ടിപ്സുകൾ ഫോളോ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല ലീവും കുറവാകും അപ്പോൾ പിന്നെ അവരെ അവിടെ നിന്ന് തന്നെ കൗണ്ടും മോട്ട് കൂടാൻ വേണ്ടതും ഭാര്യ നാട്ടിൽ നിന്നും ഇതേപോലെയും ഫോളോ ചെയ്താൽ ലീവിന് നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഗർഭസാധ്യത ഏറെ പ്രതീക്ഷിക്കാനും കഴിയും ഈ വിഷയം കൂടി നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇന്നലെ പറഞ്ഞ വീഡിയോ കൂടി ഇതോടൊപ്പം കേൾക്കുക നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രശ്നങ്ങളെ അകറ്റാൻ കഴിയും എന്നതിന് നമ്മുടെ മുന്നിലുള്ള തെളിവുകളാണ് ഇതൊക്കെ വെയിറ്റ് ലോസിനൊക്കെ ൊക്കെ ആയിരക്കണക്കിന് രൂപ കൊടുത്ത് പരസ്യങ്ങളിൽ കാണുന്ന മരുന്നുകൾ കുടിച്ചും ഒരുപാട് ഡയറ്റുകൾ മാറി മാറി പരീക്ഷിച്ചും എന്നിട്ടും ഒരു മാറ്റവും ഇല്ലാത്തവരും അഥവാ ഇനി മാറ്റമുണ്ടായാൽ തന്നെ മരുന്നും ഡയറ്റും നിർത്തിയാൽ വീണ്ടും ഇരട്ടിയായി പോയതൊക്കെ തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് പലർക്കുമുള്ളത് അതൊന്നുമില്ലാതെ നമ്മൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പകർത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് രണ്ടര മാസം കൊണ്ട് ഇരുപത് കിലോ കുറച്ചു എന്ന് മാത്രമല്ല അതിലൂടെ തൻ്റെ ആർത്തവം ശരിയാക്കി േഷൻ ശരിയാക്കി പ്രത്യുത്പാദനശേഷി തന്നെ വീണ്ടെടുക്കുകയും ചെയ്ത ആ സഹോദരിയുടെ നിശ്ചയദാർഢ്യത്തിന് കഠിനാധ്വാനത്തിന് ആത്മവിശ്വാസത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇതേപോലെ നമ്മളുമൊന്ന് മനസ്സ് വെച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല അതിനുവേണ്ടി അധ്വാനിക്കണം കുറച്ച് ദിവസം ഫോളോ ചെയ്തു ഇതൊന്നും നടക്കില്ല എന്ന അവസ്ഥ ആർക്കും ഉണ്ടാകരുത് ഇറങ്ങിയാൽ സാധ്യമാകാത്ത ഒന്നുമില്ല നമ്മൾ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ മാറ്റങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അതിന് ഈ സഹോദരി എല്ലാവർക്കും മാതൃകയാണ് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളതും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം നാളെ എൻ്റെ പെങ്ങളുടെ ആണ്ട് ദിവസമാണ് വിവാഹം കഴിഞ്ഞ് രണ്ട് ചെറിയ കുട്ടികളായി നിൽക്കേ അവൾ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരു അപകടമുണ്ടായാണ് മരണപ്പെട്ടത് നിങ്ങളൊക്കെ അവൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാബർക്കാത്തു